ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചമുണ്ടായി. അതിനുശേഷം നിരന്തരമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രപഞ്ചം. വിസ്ഫോടനത്തിൻ്റെ അനന്തരഫലമായി നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളുമൊക്കെ രൂപം കൊള്ളുകയും ചെയ്തു. ഇതിൽ നമ്മുടെ സൗരയൂഥവും സൗരയൂഥത്തിലെ സൂര്യനും ഗ്രഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്നു. സൗരയൂഥം എന്നതിൻ്റെ ആരംഭം വെറും പൊടിപടലങ്ങൾ മാത്രമായിരുന്നു. നെബുല എന്നാണ് ഈ പൊടിപടലങ്ങൾക്ക് പറയുന്ന പേര്. ഈ നെബുലയുടെ നടുവിലുണ്ടായ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആധിക്യത്തിൽ ഹൈഡ്രജനും ഹീലിയവും പോലെയുള്ള ചെറിയ എലമെൻറ്റുകൾ ഒരുമിച്ച് കൂടുകയും സൂര്യൻ ഉണ്ടാവുകയും ചെയ്തു. സൂര്യന് ചുറ്റും ബാക്കിയുണ്ടായിരുന്ന പൊടിപടലങ്ങൾ സൂര്യനെ വലം വയ്ക്കാനും തുടങ്ങി. അങ്ങനെ സൂര്യന് ചുറ്റും വലം വച്ചിരുന്ന പൊടിപടലങ്ങളെ അക്രീഷൻ ഡിസ്ക് എന്നാണ് പറയുന്നത്. ഒടുവിൽ ഈ പൊടിപടലങ്ങളിൽ നിന്നും വലിയ എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഗ്രഹങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ ഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഏകദേശം 2 കോടി വർഷങ്ങളോളം സമയമെടുത്തു. ഇങ്ങനെ രൂപം കൊണ്ട ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഭൂമിയും. അങ്ങനെ 450 കോടി വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥമുണ്ടായി. അന്നു മുതൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ പോലത്തെ ഭൂമിയല്ലായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അന്ന് ഭൂമി എന്ന് പറയുന്നത് വെറുമൊരു വലിയ പാറ മാത്രമായിരുന്നു. ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഭൂമിക്ക്. ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷൻ കാരണം അതികഠിനമായ ചൂടായിരുന്നു. ഉപരിതലം മുഴുവൻ ലാവ നിറഞ്ഞതായിരുന്നു. ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. നിരന്തരമായി ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ വന്ന് പതിക്കുമായിരുന്നു. അതികഠിനമായ ചൂട് കാരണം ഭൂമി വെന്തുരുകുകയായിരുന്നു. അങ്ങനെ വലിയ പദാർത്ഥങ്ങൾ മുങ്ങി മധ്യഭാഗത്തിലേക്ക് പോവുകയും കനം കുറഞ്ഞ പദാർത്ഥങ്ങൾ ഉപരിതലത്തിൽ കിടക്കുകയും ചെയ്തു. കുറച്ച് പദാർത്ഥങ്ങൾക്ക് ഇവാപ്പറേഷൻ സംഭവിക്കുകയും ചെയ്തു. ഈ പരിവർത്തനം ഭൂമിയെ കോർ, മാൻഡിൽ, ക്രസ്റ്റ് എന്നിങ്ങനെ പല പാളികളായി രൂപപ്പെടുത്തി. അങ്ങനെ ഭൂമിയിലെ മധ്യഭാഗത്ത് അടിഞ്ഞുകൂടിയ ലോഹങ്ങളിലെ ചാർജ് കാരണം ഭൂമിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സൂര്യൻ്റെ അപകടകരമായ കിരണങ്ങളിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നത്. ഭൂമിയുണ്ടായ കാലഘട്ടത്തിനെ ഹെയ്ഡൻ യുഗം എന്ന് പറയുന്നു. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 400 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടമായിരുന്നു ഇത്. ഈ യുഗത്തിൽ ഭൂമി ബോംബാർഡ്മെൻ്റ് സ്റ്റേജിലായിരുന്നു. പൂർണ്ണമായും രൂപം കൊള്ളാൻ കഴിയാത്ത കുഞ്ഞു ഗ്രഹങ്ങളും ഉൽക്കകളുമെല്ലാം പൂർണ്ണമായും രൂപം കൊണ്ട മറ്റു ഗ്രഹങ്ങളിൽ ചെന്ന് പതിക്കുന്ന അവസ്ഥയാണ് ബോംബാർഡ്മെൻ്റ് സ്റ്റേജ്. ഈ അവസ്ഥയിൽ ഭൂമിയിൽ ഒരു ജീവനും ഉണ്ടായിരുന്നില്ല. എപ്പോഴും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു നരകതുല്യമായ അവസ്ഥ. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിൽ നിന്നും പുറത്തു വന്ന വാതകങ്ങളാലും സോളാർ നെബുലയുടെ കുറച്ച് പൊടിപടലങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരുന്നു അപ്പോഴുണ്ടായ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മാർസ് ഗ്രഹത്തിൻ്റെ വലിപ്പമുള്ള തിയ എന്ന ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത്. അതിൻ്റെ അനന്തരഫലമായി ചന്ദ്രനുണ്ടായി. കാലക്രമേണ ഭൂമിയുടെ ചൂട് കുറയാൻ തുടങ്ങി. ഇവിടെയാണ് അടുത്ത കാലഘട്ടത്തിൻ്റെ ആരംഭം. ഈ കാലഘട്ടത്തിനെ ആർക്കിയൻ യുഗം എന്ന് പറയുന്നു. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 250 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടമായിരുന്നു ഇത്. കോടിക്കണക്കിന് ആസ്ട്രോയിഡുകളും വാൽനക്ഷത്രങ്ങളും ഭൂമിയിൽ വന്ന് പതിക്കുകയും അതിലൂടെ ഭൂമിയിൽ വെള്ളമെത്തുകയും ചെയ്തു. അങ്ങനെ കടലുകൾ രൂപം കൊള്ളാൻ തുടങ്ങി. അതിനോടൊപ്പം ആദ്യത്തെ ഭൂഖണ്ഡവും രൂപം കൊണ്ടു. വാൽബാറ എന്നായിരുന്നു ആദ്യത്തെ സൂപ്പർ കോണ്ടിനെൻറ്റിൻ്റെ പേര്. ഈ കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത്. പലതരം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അനന്തരഫലമായി സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അഥവാ ഏകകോശ ജീവികൾ ഉണ്ടായി. ഈ ജീവികളാണ് ഭൂമിയിൽ ഓക്സിജൻ നിർമ്മിച്ചത്. അതായത് ഇത്തരം ജീവികൾ സൂര്യപ്രകാശത്തിനെ ഉപയോഗിക്കുകയും വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ഭൂമിയെയും ഭൂമിയിലെ അന്തരീക്ഷത്തിനെയും ഓക്സിജൻ കൊണ്ട് നിറച്ചു. എങ്കിലും അന്തരീക്ഷത്തിൽ അധികവും ഉണ്ടായിരുന്നത് മീഥേൻ വാതകമാണ്. ഗ്രീൻഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന മുഖ്യ വാതകമാണ് മീഥേൻ. ഏകകോശ ജീവികൾ നിർമ്മിച്ച ഓക്സിജനും ഈ മീഥേനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. അങ്ങനെ ഗ്രീൻഹൗസ് എഫക്റ്റ് കുറഞ്ഞ് ഭൂമിയിൽ തണുപ്പ് വെച്ച് തുടങ്ങി. ഇവിടെയാണ് പ്രോട്ടറോസോയിക് എന്ന യുഗത്തിൻ്റെ ആരംഭം. 250 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 54 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ നീണ്ടുനിന്ന ഒരു കാലഘട്ടമാണ് പ്രോട്ടറോസോയിക് യുഗം. ഇതാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുഗം.
ഈ യുഗത്തിൽ പലതവണ ഐസേജസ് ഉണ്ടായി. അതായത് ഭൂമിയാകെ മഞ്ഞുകൊണ്ട് മൂടുന്ന അതികഠിനമായ തണുപ്പുകാലം. ആദ്യമായി കോംപ്ലക്സ് ലൈഫ് ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. യുക്കാരിയോട്സ് ആണ് ആദ്യമായി രൂപം കൊണ്ട മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അതായത് ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവി. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൂടിയപ്പോൾ ഓസോൺ പാളി ഉണ്ടായി. ഓസോൺ പാളി ഉണ്ടാകുന്നതിന് മുൻപ് കടലിൽ മാത്രമാണ് ജീവൻ ഉണ്ടായിരുന്നത്. കാരണം കടലിൻ്റെ ഉള്ളിലേക്ക് സൂര്യൻ്റെ മാരകമായ കിരണങ്ങൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമാണ്. കാലക്രമേണ ഈ ഓസോൺ പാളികൾ കൂടുതൽ ശക്തമാകുകയും സൂക്ഷ്മജീവികൾ കരയിലേക്ക് വരാനും തുടങ്ങി. ഫംഗൈ പോലെയുള്ള ജീവികൾ ഈ അവസ്ഥയിലായിരിക്കും ഉണ്ടായത്. ഈ കാലഘട്ടത്തിൻ്റെ അവസാന കാലത്തിലാണ് ചില ചെടികളും സൂക്ഷ്മജീവികളുമൊക്കെ കരയിലുണ്ടായി തുടങ്ങിയത്. ഒടുവിൽ ഈ ജീവികളും ചെടികളുമെല്ലാം കരയിൽ വ്യാപിക്കാൻ തുടങ്ങുകയും കൂടുതൽ സങ്കീർണമായ ജീവികൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു. ഇവിടെയാണ് ഫെനറോസോയിക് എന്ന യുഗത്തിൻ്റെ ആരംഭം. 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് ഫെനറോസോയിക് യുഗം. ഫെനറോസോയിക് യുഗത്തിനെ പ്രധാനമായും 3 കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: പാലിയോസോയിക്, മെസോസോയിക്, സെനോസോയിക്. ഈ 3 കാലഘട്ടങ്ങളിലും വെച്ച് ഏറ്റവും വലുത് പാലിയോസോയിക് കാലമായിരുന്നു. 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 25 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഈ കാലഘട്ടം. കരയിൽ ജീവൻ വ്യാപിച്ചത് ഈ കാലത്തിലായിരുന്നു. ആദ്യം ചെടികൾ വ്യാപിക്കുകയും പിന്നെ മറ്റു ജീവികൾ വ്യാപിക്കുകയും ചെയ്തു. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ശേഷിയുള്ള ആംഫീബിയൻസ് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ആദ്യമായി കരയിലേക്ക് വന്നത്. ഈ കാലഘട്ടത്തിലാണ് ആദ്യത്തെ 2 മേജർ എക്സ്റ്റിൻഷൻസ്, അതായത് വലിയ തോതിലുള്ള 2 വംശനാശങ്ങൾ സംഭവിച്ചത്: ദ ഓർഡോവീഷ്യൻ മാസ് എക്സ്റ്റിൻഷനും ദ ഡിവോണിയൻ മാസ് എക്സ്റ്റിൻഷനും. ഈ 2 മാസ് എക്സ്റ്റിൻഷൻസും സംഭവിച്ചുവെന്നും ഇല്ല എന്നുമുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളാണ് ഈ 2 വംശനാശങ്ങളുടെയും പിന്നിലെ കാരണമെന്ന് ഇത് സംഭവിച്ചു എന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രജ്ഞർ പറയുന്നു. എങ്കിലും പാലിയോസോയിക് കാലഘട്ടത്തിൻ്റെ അവസാന കാലത്ത് 3rd മേജർ എക്സ്റ്റിൻഷൻ സംഭവിച്ചു: ദ പെർമിയൻ എക്സ്റ്റിൻഷൻ. ഭൂമിയിൽ അപ്പോൾ നിലനിന്നിരുന്ന 75% ജീവജാലങ്ങൾക്ക് അങ്ങനെ വംശനാശം സംഭവിച്ചു. വലിയ അഗ്നിപർവ്വത വിസ്ഫോടനമാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. അതിനുശേഷമാണ് മെസോസോയിക് കാലഘട്ടം ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിനെ വീണ്ടും 3 വേർതിരിച്ചിട്ടുണ്ട്: ട്രയാസിക്, ജുറാസിക്, ക്രെട്ടേഷ്യസ്. ട്രയാസിക് പീരീഡ്: 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 20 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഈ കാലഘട്ടം. ആദ്യത്തെ മാമൽ ഇനത്തിൽപ്പെട്ട ജീവികളുണ്ടായത് ഈ കാലത്തിലാണ്. തെറാപ്പിഡ്സ് ആണ് ആദ്യമായി ഉണ്ടായ മാമൽസ്. ട്രയാസിക് കാലത്താണ് പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെൻറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് പാൻജിയ സൂപ്പർ കോണ്ടിനെൻറ്റ് വിഭജിച്ച് ലുറേഷ്യ, ഗോണ്ട്വാന എന്നീ 2 ഭൂഖണ്ഡങ്ങളായി മാറി. അങ്ങനെയാണ് ഡൈനോസറുകൾ പല ഭൂഖണ്ഡങ്ങളിലായി എത്തിയത്. ഒടുവിൽ ട്രയാസിക് പീരീഡിൻ്റെ ഏറ്റവും അവസാന കാലത്ത് 4th മാസ് എക്സ്റ്റിൻഷൻ സംഭവിച്ചു: ദ ട്രയാസിക് ജുറാസിക് മാസ് എക്സ്റ്റിൻഷൻ. ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് ഇവിടെയല്ല. ബ്രാക്കിയോപോഡ്സ്, ഗാസ്ട്രോപോഡ്സ്, പിന്നെ കടലിലെ റെപ്റ്റൈൽ എന്നതിൽപ്പെട്ട ജീവികൾ, ഇത്രയും ജീവികൾക്കാണ് പ്രധാനമായും ഇവിടെ വംശനാശം സംഭവിച്ചത്. എങ്കിലും കടലിലുണ്ടായിരുന്ന മീനുകളെയും കരയിലുണ്ടായിരുന്ന പല ജീവികളെയും ഇത് ചെറുതായിട്ട് ബാധിച്ചിരുന്നു. ഏകദേശം 50% ജീവജാലങ്ങൾക്കാണ് ഇവിടെ വംശനാശം സംഭവിച്ചത്. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. ഇവിടെയാണ് ജുറാസിക് പീരീഡ് ആരംഭിക്കുന്നത്. 20 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 15 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഈ കാലഘട്ടം. ആദ്യത്തെ പക്ഷികൾ രൂപം കൊണ്ടത് ഈ കാലത്താണ്. മരക്കൊമ്പുകളിൽ ജീവിച്ചിരുന്ന തെറോപോഡ് ഇനത്തിൽപ്പെട്ട ഡൈനോസറുകളിൽ നിന്നുമാണ് ആദ്യത്തെ പക്ഷികൾ ഉണ്ടായത്. ഒടുവിൽ ജുറാസിക് പീരീഡ് അവസാനിക്കുകയും ക്രെട്ടേഷ്യസ് പീരീഡ് ആരംഭിക്കുകയും ചെയ്തു. 15 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലമാണ് ക്രെട്ടേഷ്യസ് പീരീഡ്. മെസോസോയിക് യുഗത്തിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു ക്രെട്ടേഷ്യസ് കാലം. ഈ കാലഘട്ടത്തിലാണ് ടിറെക്സ് എന്നറിയപ്പെടുന്ന ടിറാനോസോറസ് റെക്സ് ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് 5th മേജർ എക്സ്റ്റിൻഷൻ സംഭവിച്ചത്: ദ കെ ടി മാസ് എക്സ്റ്റിൻഷൻ.
വലിയ ഒരു ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ പതിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഏകദേശം 75% ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. ഇതോടുകൂടി മെസോസോയിക് യുഗം അവസാനിക്കുകയും സെനോസോയിക് യുഗം ആരംഭിക്കുകയും ചെയ്തു. അതായത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയാണ് മാമൽസിൻ്റെ യുഗം പൂർണ്ണമായും ആരംഭിക്കുന്നത്. ഡിനോസറുകൾ ഉണ്ടായിരുന്ന കാലത്ത് മാമൽസ് ഉണ്ടായിരുന്നെങ്കിലും വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പല പല ഘട്ടങ്ങൾക്ക് ശേഷം ഏകദേശം 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യപരിണാമത്തിൻ്റെ ആരംഭമായത്. ഹോമിനിഡ്സ് എന്ന ജീവിയിൽ നിന്നുമാണ് മനുഷ്യരും കുരങ്ങുകളും പരിണമിച്ചത്. ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് സ്റ്റോൺ ഏജ് ആരംഭിക്കുന്നത്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൈകളുടെയും കൈവിരലുകളുടെയും ഉപയോഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയതും അപ്പോഴാണ്. എന്നാൽ ഇന്ന് കാണുന്ന പോലത്തെ മനുഷ്യൻ രൂപം കൊള്ളാൻ തുടങ്ങിയത് ഏകദേശം 70,000 മുതൽ 1 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ടാണ്. എന്തായാലും അതിനുശേഷം മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിജീവിക്കുകയും പുരോഗമിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് മനുഷ്യപ്രവൃത്തികളിൽ നിന്നും ഭൂമിയാണ് അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. ഭൂമി ഉണ്ടാകാൻ 450 കോടി വർഷങ്ങളും ഭൂമിയെ നശിപ്പിക്കാൻ ഏതാനും ചില ശതവർഷങ്ങളും. ഭൂമിയുടെ ചരിത്രത്തെപ്പറ്റി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും കൂടുതൽ വിജ്ഞാനപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.